ഇടിമിന്നലിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിക്കുന്നു എന്ന് പഠനങ്ങൾ. ഇടിമിന്നലിന് കാരണമാകുന്ന കൂമ്പാരം മേഘങ്ങൾ കാലവർഷക്കാലത്തിന് രൂപപ്പെടും. കേരളത്തിൽ ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന നാശനഷ്ടങ്ങൾ സമീപകാലത്തായി വർദ്ധിക്കുകയാണ്. മാനത്ത് നിന്ന് ഒരു മുന്നറിയിപ്പുമില്ലാതെ ഭൂമിയിൽ വീഴുന്ന മിന്നൽ, പിന്നാലെ ഇടിയും, ചിലപ്പോൾ രണ്ടുമൊന്നിച്ച്. മഴമേഘവും ഭൂമിയും തമ്മിലുള്ള ദൃശ്യമായ വൈദ്യുത ചാലകമാണ് മിന്നൽ. സമീപകാലത്ത് മേഘങ്ങളുടെ ഘടനയിലും സ്വഭാവത്തിലും മാറ്റം വന്നതായാണ് പഠനം. ഇടിമിന്നലിന്റെ തീവ്രതയും ആവൃത്തിയും വർദ്ധിച്ചിരിക്കുന്നു. 2021 ഏപ്രിൽ മാസത്തിൽ മാത്രം കേരളത്തിൽ പതിച്ച ഇടിമിന്നലുകളുടെ എണ്ണം 67,000 മുകളിലാണ്. പത്തനംതിട്ടയിൽ മാത്രം കഴിഞ്ഞ വർഷം ഏപ്രിലിൽ 10,000 സംഭവങ്ങളുണ്ടായി. ഒരു വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ ഇടിമിന്നൽ രേഖപ്പെടുത്തിയത് കോട്ടയം ജില്ലയിലെ മീനച്ചിൽ താലൂക്കിലാണെന്നാണ് സമീപകാല പഠനം. അപകടങ്ങളുടെ എണ്ണവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അത്തരത്തിലുള്ള അതിന് ഒരു പ്രസക്തി ഉണ്ടെന്നും തോന്നുകയും ചെയ്യുന്നു. കാരണം ആ പ്രദേശത്ത് കൂടുതലായിട്ടും ആളുകൾ മരണപ്പെട്ടത് ഇടിമിന്നൽ മൂലം മരണപ്പെട്ടതായിട്ടൊക്കെ കാണുന്നു. ലോകത്ത് മുഴുവൻ തന്നെ ഈ കാലാവസ്ഥ വ്യതിയാനത്തിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇടിമിന്നലുകളുടെ ഫ്രീക്വൻസിയിലും അതിൻ്റെ ഇൻറ്റൻസിറ്റിയിലൊക്കെ മാറ്റങ്ങൾ വരുന്നുണ്ടെന്നാണ് പറയുന്നത്. 2016 പഠനമനുസരിച്ച് മിന്നലേറ്റ് സംസ്ഥാനത്ത് പ്രതിവർഷം 71 മരിക്കുന്നു. 5 മരണനിരക്ക് കുറഞ്ഞു. എന്നാൽ നാശനഷ്ടങ്ങളുടെ എണ്ണം കൂടുതലാണ്. സാധാരണ കാലവർഷ സമയത്ത് പശ്ചിമഘട്ടത്തിന് പടിഞ്ഞാറ് കാണപ്പെടാറുള്ളത് ഉയരം കുറഞ്ഞ മേഘങ്ങളാണ്. എന്നാൽ സമീപകാലത്ത് 12 മുതൽ 14 കിലോമീറ്റർ ഉയരം വരുന്ന കൂമ്പാരമേഘങ്ങളാണ് രൂപം കൊള്ളുന്നത്. ചെറിയ സമയത്തിനുള്ളിൽ വലിയ മഴയ്ക്ക് കാരണമാകുന്ന തരത്തിലുള്ള മേഘങ്ങളുടെ സാന്നിധ്യം പൊതുവിൽ മൺസൂണിൽ കാണാറില്ല. ഈ കാലവർഷത്തെ ഇടിമിന്നൽ മുന്നറിയിപ്പ് കരുതിയിരിക്കേണ്ടതാണ്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കണം. TS ഹരികൃഷ്ണ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.